അദ്വൈത്, എന്താ മോനെ വിഷമിച്ചിരിക്കുന്നേ? സാരിയിൽ എന്തോ കറ പറ്റിണ്ടല്ലോ. അത് ഞാൻ കണ്ടു. പിന്നെ അത് മാറ്റാത്തത്? എന്തായാലും നന്നായി. ചീഞ്ഞത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെടുത്ത് കളയണോന്നുള്ള കാര്യം നിനക്ക് ഇപ്പോഴെങ്കിലും മനസ്സിലാക്കാൻ കഴിഞ്ഞല്ലോ മോനെ. എനിക്ക് മനസ്സിലായില്ല. ശാലിനി, നിന്റെ ജീവിതത്തിലെ ഒരു തെറ്റാണ്. ആ തെറ്റ് തിരുത്താനുള്ള സമയമായി. അത് നീ ചെയ്തില്ലെങ്കിൽ നിന്റെ ജീവിതം തന്നെ നശിക്കും. റൈറ്റ്? ഇനി നീ പറ, എന്താ ചെയ്യാൻ പോകുന്നത്? അവളും അവളുടെ കുടുംബവും നിന്നോട് ചെയ്തതൊക്കെ നീ മറന്നു അദ്വൈത്. ആ വേദനയൊക്കെ മറന്ന് നീ അവളെ നിന്റെ ജീവിതത്തിന്റെ ഭാഗമാക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ നിന്റെ ജീവിതം തൊലഞ്ഞു. പിന്നൊന്നും എനിക്ക് പറയാനില്ല. പഴയതെല്ലാം നീ ഇപ്പോഴും ഓർക്കുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ നീ അവളെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കണം അദ്വൈത്. ഇനി നീ എടുക്കുന്ന തീരുമാനം എന്തായാലും അതൊരിക്കലും നിന്റെ മാതാപിതാക്കളുടെ ആത്മാവിനെ വേദനിപ്പിക്കുന്നതാവരുത്. ഇനിയെല്ലാം നിന്റെ ഇഷ്ടം പോലെ ആവട്ടെ. I hope you make the right decision, Advait. ചെറുപ്പത്തിലെ നമ്മൾ തമ്മിലുള്ള സൗഹൃദത്തിന് ദേവൻ എനിക്ക് തന്ന സമ്മാനം. What the hell you are doing? Just get out of my life, okay? ശാലിനി, ശാലിനി, എന്ത് പറ്റിയേടാ? എന്താ ഇത്? ഈ പെട്ടി ശാലിനിയുടെ സാധനങ്ങളായി. ശാലിനിയുടെ സാധനങ്ങളോ? അവളെ നീ വീട്ടിൽ താമസിക്കാൻ പാടില്ല. She has to leave. ഏട്ടൻ എന്താ പറ്റിയേ? ശാലിനി ഏട്ടൻ എന്ത് ചെയ്തു? ഇത് പറയുന്നത് നീയാണോ പൂജ? അവളുടെ ഫാമിലിയും എന്നോട് ചെയ്ത കാര്യങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ടാണോ നീ പറയുന്നത്? തെറ്റെന്റെ തന്നെയാ. ഇത്രയും നാളും ഞാൻ ശാലിനി ഇവിടെ സഹിച്ചില്ല. പക്ഷെ ഇപ്പൊ ആ തെറ്റ് തിരുത്താനുള്ള സമയമായിരിക്കാ. വേറെ ഇഷ്യൂ. ഞാനിവിടെ ഉണ്ട് ദേവൻ. നിന്റെ സാധനങ്ങളൊക്കെ പെട്ടിയിലുണ്ട്. എന്നോട് നിങ്ങളൊന്നും പറയണ്ടേ. ഞാൻ തോറ്റു. ഇനി ഞാൻ ഈ വീട്ടിൽ നിന്നും എന്നേക്കുമായി വിട പറയാം. അതിനു മുമ്പ് ചെയ്ത് തീർക്കാൻ ഒരു കാര്യം കൂടിയുണ്ട്. അകത്തേക്ക് കയറി വരൂ. മിസ്റ്റർ അദ്വൈത്, അന്ന് നിങ്ങളുടെ അച്ഛൻ്റെയും അമ്മയുടെയും മേൽ ചുമത്തിയ കുറ്റങ്ങളെല്ലാം യഥാർത്ഥത്തിൽ കെട്ടിച്ചമച്ചവയായിരുന്നു. ഇത് മുൻകൂട്ടി തീരുമാനിച്ച വലിയൊരു ഗൂഢാലോചനയുടെ ഭാഗമാണെന്നാണ് ശാലിനി തന്ന ഇൻഫർമേഷനിൽ നിന്നും ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്.
നിങ്ങളുടെ അച്ഛൻ്റെയും അമ്മയുടെയും കൊലപാതകത്തിൻ്റെ പിന്നിലുള്ള മാസ്റ്റർ ബ്രെയിൻ മിസ് ശാലിനിയുടെ വളർത്തമ്മയും അച്ഛനും കൂടിയാണെന്ന് ശാലിനി ഞങ്ങൾക്ക് റിപ്പോർട്ട് തന്നിട്ടുണ്ട്. ശാലിനിയോട് ഒരുപാട് നന്ദിയുണ്ട്. കാരണം അവർ ചെയ്തത് ഇക്കാലത്ത് ആരും ചെയ്യാൻ മടിക്കുന്ന ഒരു കാര്യമാണ്. ശാലിനി തന്ന ഇൻഫർമേഷൻ അനുസരിച്ച് അവരുടെ ചെറിയമ്മയും അമ്മയും ഉടനെ തന്നെ അറസ്റ്റ് ചെയ്യും. മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞാൽ ഉടൻ തന്നെ ശാലിനിയുടെ അച്ഛനെയും അറസ്റ്റ് ചെയ്യുന്നതാണ്. താങ്ക് യു. എന്റെ മാതാപിതാക്കളുടെ കുറ്റം ക്ഷമയർഹിക്കുന്നത് പോലുമല്ല. എന്നാലും നിങ്ങളുടെ ജീവിതത്തിൽ നടന്ന ഈ ക്രൂരതയ്ക്ക് അവരുടെ ഭാഗത്തു നിന്ന് ഞാൻ കാല് പിടിച്ച് മാപ്പ് അപേക്ഷിക്കുകയാണ്. അദ്വൈത്, വേണ്ട. ചേച്ചി പോവല്ല ചേച്ചി. സാർ,
പക്ഷെ നിന്റെ കണ്ണിൽ എന്നോടുള്ള വെറുപ്പ് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ നിന്നോട് എന്തെങ്കിലും തെറ്റ് ചെയ്യുമെന്ന് നിനക്ക് എങ്ങനെ വിശ്വസിക്കാൻ കഴിഞ്ഞു? നിങ്ങൾക്ക് സന്തോഷമാണെങ്കിൽ ഞാനും സന്തോഷിക്കും. ഈ കല്യാണത്തിൽ നിങ്ങളുടെ സന്തോഷമാണ് എൻ്റെയും സന്തോഷം. എൻ്റെ മാതാപിതാക്കൾ ചെയ്ത കുറ്റം ക്ഷമ അറിയിക്കാത്തതാണെന്ന് എനിക്കറിയാം. എന്നാലും എന്നോട് ക്ഷമിക്കണം ദേവൻ. എന്റെ അച്ഛനും അമ്മയും കാരണം ഇന്ന് എന്റെ അച്ഛനമ്മമാർ ഈ ലോകത്തില്ല. നിന്നെ വളർത്തിയതാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ പാപം. പാല് തന്ന കൈക്കിട്ട് തന്നെ നീ കൊത്തിയല്ലോ ശാലിനി. നീ ഇത്രയ്ക്ക് നന്ദി കെട്ടവളാണെന്ന് ഞാൻ കരുതിയില്ല. നീ നന്ദി കേടുവെന്ന് നിങ്ങൾ പറയാതിരിക്കുന്നതാ നല്ലത്. കൊള്ളാം, എന്നോട് എതിർത്ത് സംസാരിക്കാനും തുടങ്ങി. നന്നായത്. ഇതും കൂടി കാണാനേ ഇനി ബാക്കിയുണ്ടായിരുന്നുള്ളൂ. അതും കഴിഞ്ഞു. തെറ്റെൻ്റേത് തന്നെയാ. വെല്ലവളുടെയും കുഞ്ഞിനെ എൻ്റെ മോളാന്ന് കരുതി വളർത്തിയതാ തെറ്റ്. നിങ്ങൾ എന്നിൽ നിന്നും എൻ്റെ ബാല്യകാലത്തെയും എൻ്റെ മാതാപിതാക്കളെയും എൻ്റെ ദേവനെയും എല്ലാവരെയും അകറ്റിയില്ലേ? നിങ്ങൾ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ നിങ്ങൾ അനുഭവിച്ചേ തീരൂ. ഇതാണ് നമ്മൾ തമ്മിലുള്ള വ്യത്യാസം. നിങ്ങൾ ഒരിക്കലും എന്നെ നിങ്ങളുടെ സ്വന്തമായി കണ്ടിട്ടില്ല. ഞാൻ എന്നും നിങ്ങളെ എൻ്റെ സ്വന്തം അമ്മയെ പോലെയാണ് സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്തത്. പക്ഷെ നിങ്ങൾ ഒരിക്കലും എൻ്റെ അമ്മയായിരുന്നില്ല. നീ എന്തുദ്ദേശത്തോടെ ഇങ്ങോട്ട് വന്നത്? എൻ്റെ സഹോദരനും ഭർത്താവും നീയും എല്ലാവരും കൂടി ചേർന്നല്ലേ എന്നെ ഇവിടെ കൊണ്ടെത്തിച്ചത്? ഇനി എന്റെ തകർച്ച നേരിൽ കണ്ട് രസിക്കാൻ വന്നതാണോ? അല്ല,
നിങ്ങൾ ആരാണെന്ന് മനസ്സിലാക്കിയ ശേഷം എനിക്ക് നിങ്ങളുടെ മുഖം ഒന്ന് കാണണമായിരുന്നു. ജീവിതകാലം മുഴുവനും ഞാൻ നിങ്ങളുടെ സ്നേഹത്തിന് വേണ്ടി കൊതിക്കുകയായിരുന്നു. നിങ്ങളുടെ മനസ്സിലെ വെറുപ്പ് എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. അത് ഞാൻ വളരെ വൈകിയാ മനസ്സിലാക്കിയത്. നിങ്ങളുടെ മനസ്സിൽ എനിക്ക് ഒരു സ്ഥാനം ഉണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് ഈ ലോകത്ത് ആരെയും സ്നേഹിക്കാൻ കഴിയില്ല. നിങ്ങൾ സ്നേഹിക്കുന്നതെല്ലാം നിങ്ങളെ മാത്രമാണ്. അത് ഞാൻ മനസ്സിലാക്കിയില്ല. ക്ഷമയോ പ്രായചിത്തമോ ഇല്ലാത്ത തെറ്റാണ് നിങ്ങൾ ചെയ്ത് കൂട്ടിയിരിക്കുന്നത്. നിനക്ക് തെറ്റെന്ന് തോന്നുന്നതെല്ലാം എനിക്കും തെറ്റാണെന്ന് തോന്നണമെന്നില്ലല്ലോ. അവസരം കിട്ടിയാൽ ആരും എന്തും മുതലെടുക്കും. എനിക്ക് കിട്ടിയ അവസരം ഞാനും എന്റേതായ രീതിയിൽ പ്രയോജനപ്പെടുത്തി. നിങ്ങൾ സന്തോഷത്തോടെ ജീവിച്ചിരുന്ന ഒരു കുടുംബത്തെയാണ് തകർത്തത്. നിങ്ങൾ രണ്ട് പാവം കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കളെ അവരിൽ നിന്ന് അകറ്റിക്കൊണ്ട് അവരെ അനാഥരാക്കി. എന്നിട്ടും നിങ്ങൾക്കൊരു കുറ്റബോധം ഉണ്ടായിരുന്നില്ല. അച്ഛന് കുറ്റബോധമുണ്ട്. അതുകൊണ്ടാണ് അച്ഛൻ ഒരു ജീവച്ചവത്തെ പോലെ ജീവിച്ചത്. എന്റെ ഭർത്താവ് ഒരു ഭീരുവാണ്. അതാണ് പെട്ടെന്ന് തളർന്നു പോയത്. പക്ഷേ ഈ ഇന്ദ്രാണി യദുനാരായണൻ വസിഷ്ഠ അത്ര പെട്ടെന്ന് തളരില്ല. ആർക്കും തകർക്കാനും പറ്റില്ല. നിങ്ങൾ എന്റെ അമ്മയാണെന്ന് പറയാൻ പോലും എനിക്കിപ്പോ വെറുപ്പ് മറുപ്പ് തോന്നുന്നുണ്ട്. നിങ്ങളൊരാള്, നിങ്ങൾ കാരണമാണ് എനിക്ക് എന്റെ അച്ഛനെയും അമ്മയും എന്റെ നല്ല ബാല്യകാലവും എന്റെ ദേവനും എല്ലാം നഷ്ടപ്പെട്ടത്. നിങ്ങൾ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ നിങ്ങൾ അനുഭവിച്ചേ തീരും. നിങ്ങളെ ഞാൻ ഒരുപാട് ബഹുമാനിച്ചിരുന്നു. ഇന്നുവരെ ഞാൻ ഈ ബന്ധം വളരെ അമൂല്യമായതാണെന്ന് കരുതിയാണ് കൊണ്ടു നടന്നിരുന്നത്. പക്ഷേ ഇന്നീ ബന്ധം ചതിയുടെയും വഞ്ചനയുടെയും തീയിൽ കരിഞ്ഞ് ചാരമായിരിക്കുകയാണ്. ഇനി ഒരിക്കലും ഇങ്ങനെ ഒരു അമ്മ ഉണ്ടായിരുന്നെന്ന് പോലും ഞാൻ ഓർക്കില്ല. ഇതിലും ഭേദം ഞാൻ അനാഥയായി ജീവിക്കുന്നതായിരുന്നു. ഇനി മുതൽ നിങ്ങൾ എനിക്ക് വെറും ഇന്ദ്രാണി മാത്രമാണ്. സത്യം എന്നാണെങ്കിലും പുറത്തു വരുമെന്ന് കേട്ടിട്ടില്ലേ? എനിക്ക് എന്റെ ദേവനെ കാണാൻ കഴിഞ്ഞതും നിങ്ങൾക്ക് ശിക്ഷ കിട്ടിയതും അതുകൊണ്ട് മാത്രമാണ്. ഇതുവരെ ചെയ്ത എല്ലാ സഹായത്തിനും വളരെ നന്ദി. കാരണമാണ് ദേവന്റെ അച്ഛന്റെയും അമ്മയുടെയും ജീവൻ നഷ്ടപ്പെട്ടത്. ഒരു ചതിയിലൂടെയാണ് അവര് നമ്മുടെ അച്ഛനും അമ്മയും കൊന്നത്. നാട്ടുകാരോടെല്ലാം കള്ളക്കഥ പറഞ്ഞ് പ്രചരിപ്പിച്ച് ഒരു ചതിയിലൂടെ അവരെ കൊലപ്പെടുത്തി. സുഖാണോ ചേച്ചി? ചേച്ചി, ചേച്ചി എന്തിനാ കരയുന്നത്? ചേച്ചി, ചേച്ചി വീട് ഉപേക്ഷിച്ചു പോന്നതാണോ? എന്താ പറ്റിയെന്നൊന്ന് പറയണ്ട ചേച്ചി. എന്ത് സംഭവിച്ചാലും അദ്വൈതിനെ സ്വന്തമാക്കുമെന്ന് ചേച്ചി പറഞ്ഞിട്ടല്ലേ പോയത്. പിന്നെന്തിനാ ചേച്ചി ഇങ്ങനെ മടങ്ങി വന്ന്? ഞാൻ മടങ്ങി വന്നതിനൊരു കാരണമുണ്ട്. ദേവന്റെ വീട്ടിൽ താമസിക്കാനുള്ള എല്ലാ അവകാശവും എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുക. അതേ മേഘു, നമ്മുടെ അച്ഛനും അമ്മയും കാരണമാണ് ദേവന്റെ അച്ഛനും അമ്മയും മരണപ്പെട്ടത്. ചേച്ചി, ചേച്ചി എന്തൊക്കെയാ ഈ പറയുന്നത്? ഞാൻ പറയുന്നത് സത്യമാണ്. നമ്മുടെ വീട്ടുകാർ ദേവന്റെ സകല സൗഭാഗ്യങ്ങളും തകർത്തു കളഞ്ഞു. അവനിൽ നിന്നെല്ലാം തട്ടിയെടുത്തു. ദേവന്റെ അച്ഛനെയും അമ്മയെയും കുറിച്ച് കള്ളക്കഥകൾ പറഞ്ഞു പരത്തി. നാട്ടുകാരെ പ്രകോപിപ്പിച്ച് അവർക്കെതിരെ തിരിച്ചു. ഒടുവിൽ എല്ലാവരും കൂടി അവരെ കൊന്നു കളഞ്ഞു. ദേവന്റെ ദേഷ്യവും വാശിയും എല്ലാം ന്യായമായിരുന്നു. അതൊരു പ്രതികാരമായിരുന്നില്ല. അവൻ ചെയ്തതൊക്കെ ശരിയായിരുന്നു. ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ടവനാണ് ദേവൻ.
അവനെ കുറ്റം പറയാൻ പറ്റില്ല. എന്നെ കാണുമ്പോഴൊക്കെ അവന്റെ മനസ്സിൽ തെളിയുന്നത് ഞാൻ അവനോട് കാണിച്ച വഞ്ചനയായിരുന്നു. ഇനിയും ഞാൻ അവന്റെ മുമ്പിൽ തന്നെ കഴിഞ്ഞാൽ അവന്റെ മനസ്സിലുള്ള വേദന കൂടുകയുള്ളൂ. അതുകൊണ്ടാ ഞാൻ എല്ലാം ഉപേക്ഷിച്ച് പോകുന്നത്. ഇനി ഒരിക്കലും ഞാൻ ദേവന്റെ മുമ്പിൽ ചെന്ന് നിൽക്കില്ല. എനിക്ക് മതിയായി മേഘു. കരയില്ല ചേച്ചി, അച്ഛനും അമ്മയും പണ്ട് ചെയ്ത തെറ്റിന് ചേച്ചി എന്തിനാ ഇപ്പൊ സ്വയം ഇങ്ങനെ ശിക്ഷ ഏറ്റുവാങ്ങാൻ. അവന്റെ കൂടെ നിന്നുകൊണ്ട് അവനെ ഇനിയും വേദനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അവൻ വിഷമിക്കുന്നത് കാണാൻ എനിക്ക് കഴിയില്ല മേഘു. ഇല്ല, എനിക്കത് കാണാൻ കഴിയില്ല. ഇന്ന് വരെ ചേച്ചി ഞങ്ങളുടെ കൂടെ എല്ലാ കാര്യത്തിനും ഉണ്ടായിരുന്നു. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എന്റെ ചേച്ചിയുടെ നന്മയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങളാ. ചേച്ചി അദ്വൈത് ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി ജനിച്ചവരാ. നിങ്ങൾ തമ്മിൽ വേർപിരിയാൻ ഞാൻ അനുവദിക്കില്ല. ഞാൻ അദ്വൈതത്തിൽ നിന്നും അകന്നു കഴിഞ്ഞു. പക്ഷെ എല്ലാം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ ചെയ്ത് തീർക്കാനുണ്ട്. അതൊന്ന് തന്നെ ചെയ്യണം. അതിനുശേഷം ഞാൻ അദ്വൈതന്റെ ജീവിതത്തിൽ നിന്നും എന്നേക്കുമായി അകന്നു പോകും. അത്യാവശ്യ കാര്യം പറയാനാ ഞാൻ ഇങ്ങോട്ട് വന്നേ. ഞങ്ങളുടെ അച്ഛനും അമ്മയും നിങ്ങളോട് കാണിച്ച ചതിയെ കുറിച്ച് ചേച്ചി എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു എന്ന് എനിക്കറിയാം. പക്ഷെ ഒരു സത്യം മാത്രം ചേച്ചി അദ്വൈതനോട് പറഞ്ഞിട്ടുണ്ടാവില്ല. എന്നെ കുറിച്ചുള്ള സത്യം, എനിക്കുണ്ടായ കുഞ്ഞിനെയാണ് നിങ്ങൾ ചേച്ചിയുടെ കുഞ്ഞാണെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. ആ കുഞ്ഞ് അവൻ ഞാൻ പ്രസവിച്ച മോനാണ്.